ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ജീവിതത്തിൽ ടെൻഷനില്ലാത്ത ഒരു ഡേ പോലുമില്ല. ഈ ടെൻഷനൊന്നുമില്ലാതെ എന്നാ ജീവിക്കാൻ സാധിക്കുക എന്ന് നമ്മൾ പലരോടും ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്ന ഒറ്റ വാക്ക് മരിച്ചാൽ ടെൻഷൻ കാണില്ല എന്നാണ്. എന്നാൽ ജീവിക്കുമ്പോൾ അത് സാധിക്കാൻ വല്ല വഴിയുമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വലിയ വലിയ മഹാത്മാക്കൾ, കുഞ്ഞു കുട്ടികൾ എപ്പോഴും അവർ നല്ല ഹാപ്പി ആയിരിക്കും. അവരുടെ ലൈഫിൽ അവർ എപ്പോഴും ഹാപ്പിയാണ്. ഇവർക്ക് എങ്ങനെ ഇത് സാധിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? നമ്മൾ പലരും ചിന്തിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പല അനുഭവങ്ങളും ഉണ്ടാകാറുണ്ട്. നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓർക്കുന്നതും അതൊക്കെ ഓർത്ത് സന്തോഷിക്കുന്നതുമൊക്കെ നമ്മുടെ ലൈഫിൽ ഹാപ്പിനെസ് ഉണ്ടാവുകയേ ഉള്ളൂ. എന്നാൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും മറക്കാതെ അത് പതിവായി ഓർത്ത് വയ്ക്കുകയാണ് എങ്കിൽ, അത് നിങ്ങൾ പതിവായി ഓർക്കുക കൂടി ചെയ്യുകയാണ് എങ്കിൽ, ദുഃഖത്തിനും ടെൻഷനും ഒന്നും പിന്നെ വേറെ എവിടെയും പോകണ്ട, നിങ്ങളിൽ തന്നെ കാണും അത്. നിങ്ങൾ മറന്ന്, ആ ഒരു കാര്യത്തെ മറന്ന് അടുത്ത കാര്യങ്ങൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന വ്യക്തിയാണ് എങ്കിൽ ലൈഫിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. എന്നാൽ നിങ്ങളത് മറക്കാതെ അടുത്ത കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ അത് തന്നെ ഇങ്ങനെ റിപ്പീറ്റായി ചിന്തിച്ച് മനസ്സിനെ സാഡാക്കിയാൽ അവിടെയാണ് ദുഃഖം, ടെൻഷനൊക്കെ ലൈഫിൽ സ്റ്റാർട്ടാകുന്നത്. കൂടുതൽ കെയർ കൊടുക്കേണ്ട കാര്യങ്ങളെ മാത്രം ഇമ്പോർട്ടൻ്റ് കൊടുത്ത് മുന്നേറുക. ജീവിതത്തിൽ നിങ്ങളോട് ഒരുപാട് പേർ സഹകരിക്കാറുണ്ട്. നിങ്ങളോട് സ്നേഹമായി ഇരിക്കുന്നവരുണ്ട്. നിങ്ങളോട് ഒരുപാട് നല്ല മാന്യമായി സംസാരിക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് എല്ലാ ഹെൽപ്പും തരും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളോട് നല്ല ആശ്വാസ വാക്കൊക്കെ തരുന്നവരൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നവരും ഒക്കെ കാണും. അങ്ങനെയുള്ളവരെല്ലാം അവർ ചെയ്യുന്ന പ്രവൃത്തി എന്താണോ എന്ന് കൂടി നിങ്ങൾ ചിന്തിക്കുക. അവർ നല്ല പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തി അല്ല എങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും അവരിലൊരു പോസിറ്റീവ്നെസ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അതിനെ വിലയിരുത്തി ഒരാളോട് അടുക്കാൻ ശ്രമിക്കുക. വാക്കുകൊണ്ട് സ്നേഹം കാണിക്കാനും പൊങ്ങച്ചം പറയാനും എല്ലാവർക്കും സാധിക്കും. എന്നാൽ ആരാണോ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നത് അവനാണ് ജീവിത വിജയം. ജീവിതത്തിൽ നമ്മളുടെ കഴിവിനെ, പ്രവൃത്തിയെ ഒക്കെ സക്സസ് ആക്കാനുള്ള ചുമതല മറ്റാർക്കുമല്ല, നമുക്കാണ്. ഒരാൾ നിങ്ങളോട് ഇത് നിന്നെ കൊണ്ട് സാധിക്കില്ല, ഇതിൽ നീ വിൻ ആകില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളത് മൈൻഡ് അടിക്കേണ്ട. കാരണം അവർക്കത് സാധിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. അവർ ഉദ്ദേശിച്ചത് അവർക്ക് സാധിക്കില്ല എന്ന കാര്യമാണ് നിങ്ങളോട് പറഞ്ഞത്, അല്ലാതെ നിങ്ങളുടെ കാര്യമല്ല. നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങൾ അങ്ങനെ തന്നെ ചിന്തിക്കുകയും വേണം. നിങ്ങളുടെ സക്സസ് നിങ്ങളുടെ കയ്യിലാണ്, മറ്റൊരാളുടെ കയ്യിലല്ല എന്ന കാര്യം നിങ്ങൾ എപ്പോഴും മൈൻഡിൽ കൊടുക്കുക. ജീവിതത്തിൽ നമ്മുടെ ചിന്ത, പ്രവൃത്തി ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിനാണ് എങ്കിൽ ലോകത്തിൽ ആർക്കും നമ്മളെ തകർക്കാൻ കഴിയില്ല, മരണത്തിനല്ലാതെ. ഒരാൾ നമ്മളോട് സ്നേഹമായി ഇരുന്നിട്ട് നമ്മളെ കുറ്റപ്പെടുത്തുന്നു, നമുക്കെതിരെ വിമർശനങ്ങൾ നടത്തുന്നു എങ്കിൽ അവർ അവരുടേതായിട്ടുള്ള ജോലി സന്തോഷമായി ഇരിക്കട്ടെ. അവരെപ്പോഴും സന്തോഷമായി ഇരിക്കട്ടെ നമ്മളെ കുറ്റപ്പെടുത്തി. സന്തോഷം അങ്ങനെയല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റൂ? നമ്മുടെ സന്തോഷം ഇതാണ് എന്ന് പറഞ്ഞ് നമ്മളോട് നമ്മൾ തന്നെ പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിയുമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾ അങ്ങനെ പോകാൻ തയ്യാറായാൽ പറയുന്നവർ പറഞ്ഞു തളരുമ്പോൾ നിർത്തിക്കൊള്ളും. ജീവിതത്തിൽ തെറ്റ് പറ്റാത്തവരും തെറ്റ് ചെയ്യാത്തവരും ആരും തന്നെയില്ല. എന്നാൽ ആരാണോ തെറ്റിനെ തിരുത്തി ജീവിക്കാൻ ശ്രമിക്കുന്നത് അവർക്കുള്ളതാണ് ജീവനും ജീവിതവും. ജീവിതത്തിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റുണ്ടായാൽ ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും ഒറ്റപ്പെടുത്തിയാലും നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുക. നിങ്ങളെ സ്വീകരിക്കുന്ന ഒരു ശക്തിയുണ്ട് നിങ്ങൾക്കൊപ്പം. അവിടെ നിങ്ങൾക്കൊരു സ്വീകാര്യത ലഭിക്കുമെന്നത് ഉറപ്പാണ്. മറ്റുള്ളവർ എപ്പോഴും നമ്മുടെ ദുഃഖമാണ് കാണാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ നോക്കണ്ട, നിങ്ങളുടെ സന്തോഷത്തിനായി ശ്രമിക്കുക. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാകുക. നമ്മൾ എപ്പോഴും നമ്മുടെ കാര്യങ്ങൾ നന്നാക്കാൻ നോക്കുക, എന്നിട്ട് മാത്രം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തലയിടുക. നമ്മുടെ കാര്യങ്ങൾ മാറ്റിവെച്ച് നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, ഒരാളുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ ഓർക്കുക, നിങ്ങൾ പരാജയപ്പെടും എന്നത് ഉറപ്പാണ്. നിങ്ങളുടെ കാര്യങ്ങൾക്ക് നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. എപ്പോഴും നിങ്ങൾ അതിനായി ശ്രമിക്കുക. ഇനിയെങ്കിലും ശ്രമിക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ല എങ്കിൽ നമുക്കൊരു സാഡ്നെസ് വന്നാൽ, നമുക്കൊരു ദുഃഖം വന്നാൽ ആരും കാണില്ല കൂടെ. സ്വന്തം സന്തോഷം, ധനം ഇവയൊക്കെ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും അവർക്കൊപ്പം എപ്പോഴും സന്തോഷമായി നിൽക്കാനും സാധിക്കുകയുള്ളൂ.
ജീവിതത്തിൽ എല്ലാ മനുഷ്യർക്കും ഓരോ കുറവുകളുണ്ട്. ആരാണോ സ്വന്തം കുറവിനെ മറന്ന് ഹാപ്പിയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അവർക്കുള്ളതാണ് ജീവിത വിജയം. വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. നല്ല നല്ല കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുകയാണ് എങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതായിരിക്കും. വീഡിയോ യൂസ്ഫുൾ ആണ് എങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.